ഹലോ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. വിബ്ജോർ അക്കാദമിയുടെ വിബ്ജോർ എജു ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ 10+ എന്ന പ്രോഗ്രാമിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 10+ എന്ന പ്രോഗ്രാമിന്റെ ആ പേരിൽ തന്നെ അതിന്റെ എല്ലാ അർത്ഥവത്വം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾ എല്ലാവരും 10-ാം ക്ലാസ് കഴിഞ്ഞ് സ്റ്റേറ്റ് സിലബസോ അല്ലെങ്കിൽ CBSE സിലബസോ 10th പൂർത്തിയാക്കിയിട്ട് +1 പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ പലരും പല സ്ഥലങ്ങളിലും പ്രൈവറ്റിലൊക്കെ ചേർന്ന് പഠനം ആരംഭിക്കാനോ അതിന്റെ പദ്ധതികൾ ആരംഭിക്കാനോ തുടങ്ങിയിട്ടുണ്ടാവും. ഏതായാലും നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ് കഴിഞ്ഞ ഏതൊരു വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ വിഷയങ്ങളെയും ഒന്ന് ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഒന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ, COVID-19 സാഹചര്യത്തിൽ, നിങ്ങൾ ആദ്യമായി ഈ പറഞ്ഞ പോലെ SSLC പരീക്ഷ പൂർണ്ണമായിട്ടും ഓൺലൈനിൽ പഠിച്ച് പിന്നെ പരീക്ഷ എഴുതി ഏറ്റവും നല്ല റിസൾട്ട് നേടിയ വിദ്യാർത്ഥികളാണ് 2021 SSLC എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ. അപ്പോ നിങ്ങളോട്, ഓരോരുത്തരോടും, 10th എഴുതിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളോടും കുറച്ച് വിഷയങ്ങൾ, കുറച്ചധികം കാര്യങ്ങൾ തന്നെ ഓരോരോ വിഷയങ്ങളായി എടുത്തുകൊണ്ട് നമുക്ക് ഇന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും 10+ എന്ന പ്രോഗ്രാമിലേക്ക് എന്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. എന്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ന് ഞാൻ ഇവിടെ അർത്ഥമാക്കുന്നത് ഈ പ്രോഗ്രാമിൽ വിബ്ജൂർ അക്കാദമിയിൽ SSLC പഠിച്ച 200-ഓളം വിദ്യാർത്ഥികളും അതിന് പുറമെ ഒരുപാട് വിദ്യാർത്ഥികളും വ്യത്യസ്ത ഗ്രൂപ്പുകളിലായി പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും വിബ്ജിയോറിന്റെ വിദ്യാർത്ഥികൾ എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവി വളരെ നല്ല രീതിയിൽ എത്തുന്നതിന് വേണ്ടി, നല്ല ഒരു എയിം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആദ്യമായി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുകയും ഈ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്തു വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് പുസ്തകവും പേനയും എടുത്തു വെക്കുന്നതും വളരെ നന്നായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്തു വെക്കാം. പാലക്കാട് ജില്ലയ്ക്കും അതിന് പുറത്തുമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതത് ലൊക്കാലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും 10-ാം ക്ലാസ് എന്നുള്ളത് എത്തിയിട്ടുള്ളത് ഏകദേശം 12 വർഷം പഠിച്ചിട്ടാണ് അല്ലെ? LKG UKG എന്റെയൊക്കെ ജനറേഷനിൽ LKG UKG എന്നുള്ളതിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതേ സ്ഥാനത്ത് നിങ്ങളിപ്പോ ഈ 10-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ 10-ാം ക്ലാസ് കഴിഞ്ഞ ആളുകളൊക്കെ ഏകദേശം എല്ലാവരും LKG UKG ഒക്കെ പഠിച്ചവരായിരിക്കും. അപ്പൊ അങ്ങനെ പഠിച്ച ആളുകൾ 12 വർഷം പഠിച്ചതിന്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഈ ഒരു 10-ാം ക്ലാസ് മാത്രം പഠിച്ചതിന്റെ റിസൾട്ട് അല്ല SSLC 10th റിസൾട്ട് എന്ന് പറയുന്നത്. അത് CBSEക്കാർക്ക് വളരെ നല്ല അനുഭവമാണ്. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ പരിശോധിച്ചുകൊണ്ടാണ് CBSEയിലെ റിസൾട്ട് വന്നിട്ടുള്ളത് അല്ലെ? അവർ പരീക്ഷ എഴുതിയിട്ടില്ല. അതേ സ്ഥാനത്ത് SSLCക്കാരാണെങ്കിൽ SSLC എത്രത്തോളം നന്നായി പഠിച്ചു, പിന്നെ അത് അതിന് മുമ്പുള്ള പാഠങ്ങളുടെ അറിവുകളൊക്കെയാണല്ലോ SSLCയിൽ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതൊക്കെ കൂട്ടിച്ചേർത്ത്, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 12 വർഷത്തെ നമ്മുടെ അധ്വാനമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള SSLC റിസൾട്ട്. ഇനി ഈ റിസൾട്ടിന് നമുക്ക് എന്താ പറയാ, അതിനെ മാറ്റിയിട്ട് നമുക്ക് ഒരു ഉദാഹരണത്തിന് ഒരു 8+ ഉള്ള കുട്ടി അതിനെ മാറ്റിയിട്ട് 10+ ആക്കുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. റീവാലുവേഷൻ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പ്രതീക്ഷ കൊടുത്ത് നിങ്ങൾ ആരും കാത്തിരിക്കേണ്ട. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്തായാലും അവിടെ ഉണ്ടാകും. ഓക്കെ, അതിൽ കുറഞ്ഞു പോകില്ല. ആ മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടുപോകണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇനി മുന്നോട്ട് പോകാൻ. അപ്പൊ നിങ്ങൾ എത്ര മാർക്കാണോ കിട്ടിയിട്ടുള്ളത്, ഇപ്പോഴും നമ്മളിങ്ങനെ ഈ അഡ്മിഷന് വേണ്ടിയിട്ട് അഡ്മിഷന്റെ കാര്യങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ച്, ഡിഗ്രി തലങ്ങളെ കുറിച്ചൊക്കെ, നിങ്ങളുടെ ഭാവി കരിയറിനെ കുറിച്ച്, ജോലികളെ കുറിച്ചൊക്കെ ഞാനിവിടെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവാൻ പാടില്ല? നിങ്ങളുടെ മനസ്സിൽ, അയ്യോ ഞാൻ 10-ാം ക്ലാസ് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ A+ വാങ്ങിക്കാമായിരുന്നു എന്ന് ആരും എന്ത് ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ വേണ്ടി പാടില്ല. കാരണം ഇപ്പൊ നമ്മൾ ഒരു നെഗറ്റീവ് അടിച്ചിരിക്കേണ്ട ആളുകളല്ല. ഇനിയുള്ളതിന് എങ്ങനെ നന്നാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞു. 10-ാം ക്ലാസ്സിൽ വിബ്ജോറിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം ഓരോ ഘട്ടത്തിലും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്,
പിന്നെ നമ്മൾ വളരെ വ്യക്തമായി വ്യത്യസ്ത പദ്ധതികളിലൂടെ ക്ലാസ്സുകളിലൂടെ വിദ്യാർത്ഥികൾക്കും പിന്നെ അതേപോലെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് ഒരുപാട് പരിപാടികളും ഒക്കെ നമ്മൾ വിബ്ജോർ അക്കാദമിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഓരോരോ വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാൻ പാടില്ല, ഇതിന് മുൻപുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് ഇനിയുള്ള ഭാവി നശിപ്പിക്കാനോ ഇനിയുള്ള ഭാവിയെ ബാധിക്കുന്ന രൂപത്തിലുള്ള ചിന്ത വരാനോ പാടുകയില്ല എന്ന് ആദ്യം തന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഓരോരോ വിഷയങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ന് നിങ്ങൾ എനിക്ക് തോന്നുന്നു കുറെ അധികം ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവുക അല്ലെ. നമ്മൾ അതിന്റെ ടൈപ്പ് മെസ്സേജിൽ വിബ്ജോർ അക്കാദമിയുടെ ടൈപ്പ് മെസ്സേജ് 10+ എന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ച ടൈപ്പ് മെസ്സേജിൽ അതിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു അത്? ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് SSLC കഴിഞ്ഞ് അല്ലെ +1 അല്ലാതെ എന്തൊക്കെ പഠിക്കാം, പിന്നെ ഈ സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഒരു വിദ്യാർത്ഥി ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് പറയുക, പിന്നെ അതേപോലെ തന്നെ ഇത് ഓരോന്നും പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഈ എൻട്രൻസ് എക്സാമുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഹയർ സെക്കൻഡറിയിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ട് സമഗ്രമായ രൂപത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നവരാണ് നിങ്ങളെല്ലാവരും, 10ാം ക്ലാസ് കഴിഞ്ഞ് പഠനങ്ങൾ എങ്ങനെയൊക്കെ ആകാം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യമായി നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, 10ാം ക്ലാസ് കഴിഞ്ഞ നമ്മൾ ഓരോരുത്തർക്കും 10ാം ക്ലാസ്സിന് ശേഷമുള്ള ഓപ്ഷൻസിനെ കുറിച്ച് എന്തൊക്കെ രീതിയിലുള്ള പഠനങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പഠനങ്ങൾ, വ്യത്യസ്തങ്ങളായ 50ലേറെ പഠനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഞെട്ടിയിരിക്കുന്നുണ്ടാവും, +1 എന്ന് മാത്രം ചിന്തിക്കുന്ന, 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എന്ന് മാത്രം ചിന്തിക്കുന്ന നിങ്ങളിലേക്ക് ഞാൻ ഇവിടെ എത്തിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് പഠിക്കാവുന്ന 50ഓളം കോഴ്സുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, 50ലേറെയുണ്ട്, പക്ഷെ അതിലെല്ലാം നമുക്ക് നമ്മുടെ സ്ഥലങ്ങളിൽ അവൈലബിൾ ആയിരിക്കണം എന്ന് നിർബന്ധം ഇല്ല. അപ്പം ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ ബൃഹത്തായ രീതിയിൽ അതിനെ അറിഞ്ഞിരിക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാകും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് പോളിടെക്നിക് കോളേജുകൾ, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകൾ. ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയിൽ എടുക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ 2 പോളിടെക്നിക് കോളേജുകളാണ് ഉള്ളത്. ഒന്ന് പാലക്കാട് ടൗണിനോട് ചേർന്ന് ഉള്ള ഭാഗത്തും അതേപോലെ തന്നെ ഒന്ന് ഷൊർണൂർ ഭാഗത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പോളിടെക്നിക് കോളേജിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. 10ാം ക്ലാസ്സിലെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് 10ാം ക്ലാസ്സിലെ മാർക്കിനനുസരിച്ച് കൊണ്ടായിരിക്കും അവിടെ സെലക്ഷൻ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷയം, പോളിടെക്നിക് കോളേജിലെ നമുക്ക് ഡിപ്ലോമ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്, മെക്കാനിക്കൽ ഡിപ്ലോമ, അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഡിപ്ലോമ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളാണ് പഠിക്കുന്നത്. +2 പഠിക്കുന്നതിനോട് തതുല്യമായ ക്വാളിഫിക്കേഷനാണ് ഡിപ്ലോമ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ആളുകളും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കേരളത്തിൽ +2 ശേഷമാണ് ഡിപ്ലോമ സെലക്ട് ചെയ്യൽ. കാരണം +2 ഡിപ്ലോമ ഒരേ ലെവലിൽ തന്നെ ആണെങ്കിൽ തന്നെയും നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി എന്നുള്ളത് കൊണ്ട് ഈ ഡിപ്ലോമ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ ഏജ് ഡിഫറൻസുകളാണ്. കാരണം 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു 2-3 കുട്ടികളായിരിക്കും ചിലപ്പോൾ ആ ക്ലാസ്സിൽ ഉണ്ടാവുക. അതേ സ്ഥാനത്ത് ഈ പറഞ്ഞ +2 മെജോറിറ്റി 90% മുകളിൽ വിദ്യാർത്ഥികൾ അവിടെ വരിക. അപ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും, കാരണം അവർക്ക് +2 ബേസ് ഉണ്ടാകുമ്പോൾ അത് പഠിക്കാൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട്. പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇൻഫർമേഷന് അതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് polyadmission.org എന്ന സൈറ്റിൽ നിങ്ങൾക്ക് അത് ലഭ്യമാണ്.
ഇനി അടുത്തതായിട്ട് 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് അപ്പോൾ ഈ പോളിടെക്നിക് കോളേജിൽ തന്നെ 10-ലേറെ കോഴ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ITA, ഇനി നമ്മൾ പറയാൻ പോണത് ITA, നിങ്ങൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ITA എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥലമാണ് ITAകൾ. അവിടെയും ഈ പറഞ്ഞ പോലെ ഡിപ്ലോമ അല്ലെങ്കിൽ അവിടെ 2 വർഷത്തെ കോഴ്സുകളാണ് കൂടുതലുണ്ടാവുക. പ്ലസ് ടുവിനോട് തതുല്യമായിട്ടുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് ITAയിലും ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പോളിടെക്നിക്കിൻ്റെ വിഷയത്തിൽ പറഞ്ഞ പോലെ തന്നെ സാധാരണ ആളുകൾ പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുക, ITA സെലക്ട് ചെയ്യുക. 10-ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് പോകാൻ കഴിയുന്നൊരു സ്ഥലമാണ് ITA എന്ന് പറയുന്നത്. ITAയിൽ പ്ലസ് ടു കഴിഞ്ഞവർക്കുള്ള കോഴ്സുകൾ വേറെയുണ്ട്. ഉദാഹരണത്തിന് സ്റ്റെനോഗ്രാഫർ പോലുള്ള കോഴ്സുകളൊക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലസ് ടുവും കൂടി ഉള്ളത് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈ റെയിൽവേ ജോലികൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പോളിടെക്നിക് കോളേജ് ITA ഒക്കെ വളരെയധികം മുതൽക്കൂട്ടാവുന്ന സംഗതികളാണ്. അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ, ഒരു റെയിൽവേ ഒരു ലോക്കോ പൈലറ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ പരമായിട്ടുള്ള ജോലികൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ITA, പോളിടെക്നിക് പോലുള്ള കോളേജുകൾ സെലക്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതും ഈ രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ 1-ാമത്തെയും 2-ാമത്തെയും ഓപ്ഷൻസ് ആയിട്ടുള്ള പോളിടെക്നിക് കോളേജിലെ കുറേ കോഴ്സുകളും ITAയിലെ കുറേ കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കലാണ് നല്ലത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഭിപ്രായം. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, 10-ാം ക്ലാസ് കഴിഞ്ഞാലും ഇതൊക്കെ പഠിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, ITAയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ITA admission.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ITAയുടെ അഡ്മിഷൻ എപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുക, ITAയുടെ അഡ്മിഷൻ പ്രോസസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്ലസ് ടു റിസൾട്ടും കൂടി വന്ന സാഹചര്യത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം കുട്ടികൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ പഠിക്കുന്ന ഒരു 2-ാമത്തെ ഘടകമാണ് VHSC, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ റയറാണ്, ഓരോ ജില്ലയിലും എണ്ണപ്പെട്ട മാത്രമേ ഉണ്ടാവുകയുള്ളൂ VHSC, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ. അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ പോളിടെക്നിക്കിലേക്കും ITAയിലേക്കുള്ളൊരു എൻട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് VHSCനെ വിശേഷിപ്പിക്കാം. ഓക്കെ, കാരണം VHSC പഠിച്ച ആളുകൾക്ക് അവിടെ കുറച്ചുകൂടി പ്രിഫറൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഹയർ സെക്കൻഡറി അപ്ലൈ ചെയ്യുന്നവരോടൊപ്പം ഫുൾ A+ A+ 8+ ഒക്കെ ഉള്ളവർ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് ഇന്നത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൽ കുറവ് മാർക്കുള്ള ആളുകൾ, എൻ്റെ വളരെയധികം നന്നായി ശ്രദ്ധിക്കണം, കുറച്ച് മാർക്ക് കുറവുള്ള ആളുകളൊക്കെ ഈ VHSCയിൽ അപ്ലിക്കേഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ, അപ്പോൾ VHSCAP.kerala.gov.in എന്ന സൈറ്റിൽ VHSCAP.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ VHSCയുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷനുകളുടെ ഇപ്പോൾ ഓഗസ്റ്റ് 2021 അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കും. അതായത് ഈ മാസം അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കും. സെപ്റ്റംബറിൽ അത് ക്ലാസ് തുടങ്ങുമെന്നാണ് VHSC ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ 10+ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഫുൾ A+ കിട്ടിയ അല്ലെങ്കിൽ 9 A+ 8 A+ കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രമല്ലല്ലോ, അതിന് കുറവുള്ള വിദ്യാർത്ഥികളും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. മറ്റുള്ള നല്ല മാർക്കുള്ളവരെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലെ അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിലും സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ VHSC. കാരണം VHSCയിൽ നല്ല മാർക്കുള്ളവർ അപ്ലൈ ചെയ്തവർക്ക് ഹയർ സെക്കൻഡറിയിൽ നമുക്ക് നല്ലത് കിട്ടി. ഇപ്പോൾ സയൻസ് അവരുദ്ദേശിച്ച സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ഒഴിവ് VHSCയിൽ വരും. ഓക്കെ, അപ്പം അതുകൊണ്ട് VHSCയിൽ കുറച്ചുകൂടി സാധ്യത അഡ്മിഷൻ ഉറപ്പിക്കുന്നതിന് വേണ്ടി, ഗവൺമെൻറ്റിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി കുറച്ചും കൂടി നല്ലതാണ് എന്ന് നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്തതൊന്നാണ് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, HSC എന്ന് പറയുന്നത്. കേരളത്തിലെ 10-ാം ക്ലാസ് കഴിഞ്ഞ എല്ലാവരും സ്വാഭാവികമായിട്ട് അടുത്ത് 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വരെ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെന്താണ്, 10-ാം ക്ലാസ് കഴിഞ്ഞാൽ സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുള്ളൂ.
അല്ലാതെ പോളി എടുക്കണോ ഐ ടി ഐ എടുക്കണോ വി എച്ച് എസ് സി വേണോ എച്ച് എസ് സി വേണോ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി നിങ്ങൾ ചിന്തിക്കണം എന്ത് വേണം എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ആയി നമ്മൾ പഠിക്കുന്ന വി എച്ച് എസ് സി രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലാണ്. അപ്പോൾ ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നമുക്ക് 46 വ്യത്യസ്ത ഇനം, കേരളത്തിൽ 46 വ്യത്യസ്ത ഇനം കോഴ്സുകൾ ഉണ്ട്. ഈ 46 വ്യത്യസ്ത ഇനം കോഴ്സുകൾ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചില കാര്യങ്ങളാണ്. നമുക്ക് പ്ലസ് വണ്ണിൽ ബയോളജി സയൻസ് ഉണ്ട്, പ്ലസ് വണ്ണിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, പ്ലസ് വണ്ണിൽ കൊമേഴ്സ് ഉണ്ട്, പ്ലസ് വണ്ണിൽ ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഈ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇത് ഈ ബയോളജി സയൻസിൽ തന്നെ ഈ 46 ഓരോന്നിനും ഓരോ കോഴ്സ് കോഡുണ്ട്. ആ കോഴ്സ് കോഡിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട 5 കോഴ്സ് കോഡുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ 5 ഒഴികെ ബാക്കി ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഈ 5 പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ മക്കളെ, കോഴ്സ് കോഡിനെക്കാട്ടിലും കുറച്ചുകൂടി മനസ്സിലാക്കേണ്ട, അതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലാംഗ്വേജിൻ്റെ വിഷയം. നമുക്ക് 6 സബ്ജക്റ്റ് ഹയർ സെക്കൻഡറിയിലെ ഈ 46 കോഴ്സിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ പോയിട്ട്, ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയിലെ PMG സ്കൂള് പറയുകയാണെങ്കിൽ, ആ സ്കൂളിൽ ഈ 46 ഏതെങ്കിലും 4 or 5 കോഴ്സുകളെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാ കോഴ്സുകളും എല്ലാ സ്കൂളുകളിലും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയിലെ നമ്മൾ PMG സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ ആ സ്കൂളിൽ 5 or 4 കോഴ്സുകളാണ് ഉണ്ടാവുക. ഓക്കെ, അവിടെ കൊമേഴ്സ് ഉണ്ട്, കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനാണ് അവിടെ ഉള്ളത്. അവിടെ ഹ്യൂമാനിറ്റീസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസിൽ പിന്നെ ഒരു ബാച്ച് ഉണ്ട്, സയൻസിൽ 2 ബയോളജി സയൻസ് 2 ഉണ്ട്, പിന്നെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാച്ചുകളാണ് എവിടെ ഉണ്ടാവുക? PMG ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു സ്കൂളിൽ മാത്രം കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ പല സ്കൂളുകളിലും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പാലക്കാട് ഉള്ള NSS അകത്തേത്തറ എന്ന് പറയുന്ന സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ, അവിടെ ഹ്യൂമാനിറ്റീസ് സാധാരണ എല്ലാവിടെയും ഉള്ള ഹ്യൂമാനിറ്റീസ് അല്ല ഉള്ളത്, അവിടെ സൈക്കോളജി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റീസാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കോഴ്സ് കോഡ് വേറെയാണ്. അപ്പോൾ ഈ കോഴ്സ് കോഡിൽ പറയുമ്പോൾ നമ്മൾ 4 സബ്ജക്റ്റേ പറയുള്ളൂ, ബാക്കി 2 സബ്ജക്റ്റുകൾ, 1 എല്ലാവർക്കും ഉള്ള സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്, പിന്നെ 1 എന്ന് പറയുന്നത് മലയാളം ഓർ ഹിന്ദിയാണ്. ഓക്കെ, അപ്പോൾ 2 സബ്ജക്റ്റുകൾ ഏത് കോഴ്സ് കോഡ് എടുത്താലും ഫിക്സഡ് ആയിട്ടുള്ള സംഭവമാണ്, ബാക്കി 4 മാത്രമാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോണത് പ്രധാനപ്പെട്ട 5 കോഴ്സ് കോഡുകളെ കുറിച്ചാണ്. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ബയോളജി സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബയോളജി സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന സബ്ജക്റ്റുകൾ 1 ബയോളജിയാണ്, പിന്നൊന്ന് ഫിസിക്സാണ്, പിന്നൊന്ന് കെമിസ്ട്രിയാണ്, പിന്നൊന്ന് മാത്സാണ്. ബാക്കി 2 സബ്ജക്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ 4 സബ്ജക്റ്റുകൾ ഉൾപ്പെട്ട ഈ ബയോളജി സയൻസ് എന്ന സബ്ജക്റ്റിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് 1. അപ്പോൾ ഇന്ന സ്കൂളിൽ ബയോളജി സയൻസ് ഉണ്ടോ എന്ന് നോക്കാൻ അവിടെ ഓരോ സ്കൂളിലും കോഴ്സ് കോഡുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോഴ്സ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും കോഴ്സ് കോഡുകൾ നോക്കാം. നിങ്ങൾ ആ ലിങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ജില്ലയിലെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ എല്ലാ ജില്ലയിലെയും സ്കൂളുകളും കോഴ്സ് കോഡുകളും നമുക്ക് സെർച്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോന്ന് താല്പര്യമുള്ളവരായിരിക്കും. ചിലർക്ക് ബയോളജി സയൻസ് താല്പര്യമുള്ളവരായിരിക്കും, ചിലർക്ക് കമ്പ്യൂട്ടർ സയൻസ് താല്പര്യമുള്ളവരായിരിക്കും, ചിലർക്ക് ഹ്യൂമാനിറ്റീസ് താല്പര്യമുള്ളവരായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് കോഡ് ഏതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കൽ വളരെ വളരെ നിർബന്ധമായിട്ടുള്ളതാണ്. ആദ്യം ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ള കോഴ്സ് കോഡ് ഏതാണ്, 2 പ്രിഫറൻസ് ഉള്ള കോഴ്സ് കോഡ് ഏതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ബയോളജി സയൻസിൻ്റെ കോഴ്സ് കോഡിനെ കുറിച്ചാണ്. ബയോളജി സയൻസിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ബയോളജി സയൻസിലെ ബയോളജി വിത്ത് മാത്തമാറ്റിക്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് തുടങ്ങിയിട്ടുള്ള 4 സബ്ജക്റ്റുകളും പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഈ മലയാളം ഒരു ഹിന്ദി എന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ബയോളജി സയൻസിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് 1. ഇതാണ് 1 കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന മറ്റു 1 കോഴ്സ് കോഡ് നമ്പർ 5 കമ്പ്യൂട്ടർ സയൻസിൻ്റെ. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ടാവും,
പിന്നെ അതേപോലെ തന്നെ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, മാത്സ് ഉണ്ടാവും. ഈ നാല് സബ്ജക്റ്റുകളും പ്ലസ് ലാംഗ്വേജും കൂടി ചേർന്നതാണ് അഞ്ചാമത്തെ കോഴ്സ് കോഡായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ്. പിന്നെ പത്താമത്തെ എന്ന് പറയുന്നത്, പത്താമത്തെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നതിൻ്റെയാണ് പത്താമത്തെ കോഴ്സ് കോഡ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ്റ്ററി വരും, എക്കണോമിക്സ് വരും, പൊളിറ്റിക്കൽ സയൻസ് വരും, ജോഗ്രഫി വരും. ഇതാണ് കൂടുതൽ സ്ഥലങ്ങളിലും ഉള്ള ഒരു കോഴ്സ് കോഡ്, കോഴ്സ് കോഡ് 10. അതാണ് ഹ്യൂമാനിറ്റീസ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഈ സൈക്കോളജിയുള്ള ഹ്യൂമാനിറ്റീസിൻ്റെ കോഴ്സ് കോഡ് 10 ആയിരിക്കില്ല, അതിൻ്റെ കോഴ്സ് കോഡ് എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും മാത്സ് ഇല്ലാതെ ബയോളജി സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ് കോഡ് 2 ആണ്. അവിടെ അതിന് പകരം ഹോം സയൻസ് എന്ന് പറയുന്നൊരു സംഭവം പഠിപ്പിക്കുക. പക്ഷേ അത് എല്ലാ ജില്ലകളിലും ഉണ്ടാവണമെന്നോ ഇന്ന ജില്ലയിൽ ഇന്ന സ്കൂളിൽ ഉണ്ടാവണമെന്നോ നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിൽ ഉണ്ടോ ആ കോഴ്സ് കോഡ് ഏതാ ഉള്ളത് എന്നുള്ളത് അന്വേഷിച്ച് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ലഭിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനാവശ്യമായ ലിങ്ക് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിന് ശേഷം നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ കൊമേഴ്സ് 36, കോഴ്സ് നമ്പർ 36, കോഴ്സ് നമ്പർ 36 എന്ന് പറയുന്നത് കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സിൻ്റെയാണ്. അവിടെ ഉണ്ടാകുന്ന സബ്ജക്റ്റ് അറിയാലോ, കൊമേഴ്സിൽ സാധാരണ ഉണ്ടാവുന്ന സബ്ജക്റ്റുകൾ, കൊമേഴ്സിൽ ഉണ്ടാവുന്ന അക്കൗണ്ടൻസി, അതുപോലെ ബിസിനസ്, എക്കണോമിക്സ്, പിന്നെ അതേപോലെ തന്നെ മാത്സ്, ഇതുള്ളതാണ് 36-ാമത്തെ കോഴ്സ് കോഡ്. ഇപ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ ഇവിടെ പരിസരത്തിൽ പിന്നെ മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, അതേപോലെ തന്നെ ബിഗ് ബസാർ ഹയർ, ടൗണിലുള്ള ബിഗ് ബസാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ കോഴ്സുകൾ ഉള്ളത്. ഓക്കെ, ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ കൂടുതലായിട്ടും കൊമേഴ്സ് എടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പുളിയപ്പറമ്പ് സ്കൂളായിക്കോട്ടെ, PMG ആയിക്കോട്ടെ, മോയിൻസിലായിക്കോട്ടെ, മറ്റ് സ്കൂളുകളിൽ CBKMലായിക്കോട്ടെ, ഏത് സ്കൂളിലാണെങ്കിലും കൊമേഴ്സ് ഉണ്ടാവുന്നത് 39, കോഴ്സ് നമ്പർ 39 ആയിരിക്കും. കോഴ്സ് നമ്പർ 39-ൽ അക്കൗണ്ടൻസി, പിന്നെ അതേപോലെ എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് 36-ൽ മാത്സ് ആണ് വന്നിരുന്നെങ്കിൽ അതിന് പകരം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനാണ് കോഴ്സ് നമ്പർ 39-ലുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ 5 കോഴ്സുകളാണ് ഇവിടെ പരിചയപ്പെട്ടത്. ഈ 5 ഏറ്റവും പ്രധാനമായി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ കോഴ്സ് നമ്പർ നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവണം. ഈ നമ്പർ തന്നെയാണോ നിങ്ങൾ കൊടുക്കുന്നത്, ഇനി വേറെ നമ്പറാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള സബ്ജക്റ്റ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വേണം നിങ്ങളത് കൊടുക്കാൻ. കഴിയാത്തത് കൊടുത്തിട്ട് ലാസ്റ്റ് അത് കിട്ടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കണ്ടു, ആവശ്യമായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ ഏകദേശം നല്ല രൂപത്തിൽ ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ കോഴ്സ് കോഡുകളെ കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചതൊക്കെ. ഇനി പലർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹം ചിലപ്പോൾ ചില സ്കൂളുകൾ, ഏത് പഠിച്ചാലും കുഴപ്പമില്ല, ഈ ആ സ്കൂളിൽ പഠിച്ചാൽ മതി എന്ന രീതിയിൽ പറയുന്ന ചില ആളുകളുണ്ട്. അത് ചിലപ്പോൾ ഫ്രണ്ട് സർക്കിൾ നോക്കിയിട്ടോ ആ സ്കൂളിൻ്റെ ഗുണം നോക്കിയിട്ടോ ഒക്കെ ആവാം. ഓക്കെ, പക്ഷേ നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റിനാണ് നമ്മൾ എപ്പോഴും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കോഴ്സ് കോഡ് അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്കൂൾ കോഡ്. ഓക്കെ, ഇപ്പം നമ്മുടെ ജില്ലയിലെ, നിങ്ങൾ ഏത് ജില്ലയാണെങ്കിലും നമ്മുടെ ജില്ലയിലെ സ്കൂൾ കോഡ്, കോഴ്സ് കോഡുകൾ ഓരോ സ്കൂളുകളിൽ, അപ്പം നിങ്ങൾ പോകാൻ സാധ്യതയുള്ള സ്കൂളുകൾ ഏതൊക്കെയാണ് ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കണം. അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളൊരു സെന്ററിൽ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ സ്വാഭാവികമായിട്ട് തിരക്കുകൾ വരും. ഇപ്പോൾ ഉള്ള സാഹചര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, തിരിച്ചു വന്ന് പിറ്റേ ദിവസം അവർ അപ്ലൈ ചെയ്ത് വെക്കുക എന്ന രീതിയിൽ നിങ്ങൾ എത്തരുത്. നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് കോഡുകളാണ്, ഏതൊക്കെ സ്കൂൾ കോഡുകളിൽ ഏതൊക്കെ കോഴ്സ് കോഡുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കി വേണം കൊടുക്കാൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സബ്ജക്റ്റിന് ആദ്യത്തെ പ്രാധാന്യം നൽകി പിന്നീട് അത് ഏത് സ്കൂളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ ബിഗ് ബസാർ സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാനാണ് താല്പര്യം. അപ്പൊ അതാണ് നമ്മൾ 1-ാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആ സബ്ജക്ട് ഇനി ബാക്കിയുള്ള സ്കൂളുകളിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് കൊടുത്ത ശേഷം ബാക്കി കൊടുത്താൽ മതി. അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ താല്പര്യമാണ് നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ടത്. അല്ലാതെ ഒരു സ്കൂളിൽ തന്നെ കൊടുത്തിട്ട് ആ ഉദാഹരണം മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കൊടുത്തു, അവിടെ തന്നെ ഹ്യൂമാനിറ്റീസ് കൊടുത്തു, അവിടെ തന്നെ കൊമേഴ്സ് കൊടുത്തു, അവിടെ തന്നെ സയൻസ് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് 1-ാമത്തെ ഓപ്ഷനിൽ ഹ്യൂമാനിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും മുകളിലുള്ള ഓപ്ഷൻ, അതായത് 1-ാമത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അത് കൊടുക്കാൻ എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി വിബ്ജോറിൽ പദ്ധതി കണ്ടിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാനം എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പിലേക്ക് വരുമല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് പറയും. ഇനി ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ നേരം നമ്മൾ പറഞ്ഞത് പ്ലസ് വൺ എന്നതിനെ കുറിച്ചാണ് അല്ലെ, പ്ലസ് വണ്ണിലെ സ്കൂളിനെ കുറിച്ചും പ്ലസ് വൺ അല്ലാതെ നമുക്ക് എന്തൊക്കെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ കൊമേഴ്സ് സയൻസ് ഇതൊക്കെ ഏത് മാനദണ്ഡത്തിലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് കുറെ ആൾക്കാരുടെ കൺഫ്യൂഷൻ. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ താല്പര്യത്തിനാണ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ താല്പര്യം എനിക്ക് എന്ത് കഴിയും എന്നുള്ളതിന്റെ ചിന്തയും എന്നുള്ളത് അതിനാണ് നിങ്ങൾ ഈ കാര്യം തീരുമാനം എടുക്കേണ്ടത്. ഓക്കെ, അപ്പോ അതല്ലാതെ നിങ്ങൾ മറ്റാരുടെയെങ്കിലും പ്രഷർ കൊണ്ട് നിങ്ങൾ സബ്ജക്റ്റിലേക്ക് എടുത്ത് നിങ്ങൾ അത് ബുദ്ധിമുട്ടാവാൻ പാടില്ല. പല ആളുകളെയും നമുക്ക് സയൻസ് സബ്ജക്റ്റിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നും, കാരണം അവൻ സയൻസ് എടുക്കാനുള്ള ആ ഒരു ഇതല്ല. അതേ സ്ഥാനത്ത് ആ കുട്ടി ഹ്യൂമാനിറ്റീസ് എടുത്താണെങ്കിൽ ഒന്നും കൂടി അവന്റെ കഴിവ് പ്രകടിപ്പിക്കാമായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അപ്പൊ നിങ്ങളെ ചിന്തിച്ച് നിങ്ങൾക്ക് ഓരോന്ന് ഏത് പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ഓരോരോ ഡിസ്കഷൻ ഉണ്ടായാൽ തന്നെ വളരെയധികം ഭംഗിയാവും. ഓടിച്ചാടിപ്പോയി ചേരരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ആളുകളും സ്കൂളിൽ വരെ ചേർന്ന് കഴിഞ്ഞു, സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കുട്ടികൾ എന്ന നിലയ്ക്ക് നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നിങ്ങൾ സാർ ഇന്നെ പോലെ ചെയ്യാൻ പോകണം അല്ലെങ്കിൽ ഇന്നോട് ചേരാൻ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളോട് അത്രയും പ്രതിബദ്ധത ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെല്ലാവരെയും എന്റെ കുട്ടികളായി കണ്ടുകൊണ്ടാണ് ഈ വിഷയങ്ങൾ നമ്മൾ പറയുന്നത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, വിബ്ജോർ അക്കാദമിയിലെ പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചാണ്. കുറെ അധികം ആളുകൾ ചോദിച്ചു, പിന്നെ കുറെ അധികം ആളുകളെ പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്തോ ആയിക്കോട്ടെ, അതില് അതാ പറഞ്ഞത് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ നിങ്ങൾ വീണു പോകരുത് എന്നുള്ളത്. പല ആളുകൾ ഇങ്ങനെ മറ്റേ നമുക്ക് ആഗ്രഹിപ്പിക്കുന്ന പിന്നെ വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അതിൽ ഇങ്ങനെ വീണു പോകും. ഓക്കെ, അപ്പോ അതില് സ്വാഭാവികമായിട്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട നിങ്ങളൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലസ് വണ്ണിന്റെ ബാച്ച് നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എടുത്ത് ഇതാക്കാനൊന്നും പറ്റില്ല. പക്ഷേ എടുക്കുന്ന ആളുകൾ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് വിബ്ജോർ അക്കാദമിയുടെ ലക്ഷ്യം. അപ്പോ നമ്മൾ 40 അഡ്മിഷനാണ് ആദ്യ ഘട്ടത്തിൽ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ കൊമേഴ്സ് അതുപോലെ തന്നെ സയൻസ് ഈ രണ്ട് സബ്ജക്റ്റുകളാണ് വിബ്ജോർ അക്കാദമിയിൽ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വിബ്ജോർ അക്കാദമിയിലെ പ്ലസ് വണ്ണിൽ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മുടെ ഈ 10+ എന്ന പ്രോഗ്രാം. ആയതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 16 മുതൽ ആണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഇത് പ്രോഗ്രാം കഴിഞ്ഞ് അതിന്റെ പോസ്റ്ററിന്റെ ഉദ്ഘാടനം നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും നടക്കുക. അപ്പോൾ നിങ്ങളെ പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലസ് വണ്ണിലേക്കുള്ള പോസ്റ്റർ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് വീട്ടിൽ ഡിസ്കഷൻ ചെയ്ത് പല ആളുകൾക്കും ഇപ്പൊ തീരുമാനമായിട്ടുണ്ടാവില്ല. കുറെ ആളുകൾക്ക് ഉദാഹരണത്തിന് ഫുൾ എ പ്ലസ് ഉള്ള ആളുകൾ എനിക്ക് ഇന്ന സയൻസ് എടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ ബയോളജി സയൻസാണ് ഞാൻ പഠിക്കാൻ പോകണമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന് ഉറപ്പ് കൊമേഴ്സ് ആണോ സയൻസ് ആണോ എന്ന് ഉറപ്പായ ശേഷം എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും നിങ്ങൾ അഡ്മിഷൻ ചെയ്ത് വെക്കാം. അഡ്മിഷൻ ചെയ്ത് വെക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമല്ല, അഡ്മിഷൻ മിസ്സാവരുത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് പറഞ്ഞത്. ഓഗസ്റ്റ് 16 മുതലാണ് വിബ്ജോർ അക്കാദമിയിലെ പ്ലസ് വണ്ണിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ വിബ്ജോർ അക്കാദമിയിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി സയൻസ് എടുക്കുന്നവർക്ക് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ള 4 വിഷയങ്ങളും പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ആളുകൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ 3 വിഷയങ്ങളുമാണ് നമ്മൾ എടുക്കുന്നത്. അതേ സ്ഥാനത്ത് കൊമേഴ്സിലുള്ളവർക്ക് കൊമേഴ്സ് വിത്ത് മാത്തമാറ്റിക്സ് ഉള്ളവർക്ക് മാത്സും അതേപോലെ തന്നെ അക്കൗണ്ടൻസിയും നിങ്ങൾക്ക് ലഭിക്കും. കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടൻസി എന്നുള്ള ഏറ്റവും കൂടുതൽ ട്രെയിനിങ് വേണ്ട സബ്ജക്റ്റുകളാണ് വിബ്ജോർ അക്കാദമിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം അതിൽ ചെലവഴിക്കേണ്ടി വരില്ല. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, പിന്നെ എൻട്രൻസ് എക്സാമുകളെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ വിബ്ജോർ അക്കാദമിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയം ആരും മറക്കരുത്. പിന്നെ ബാക്കിയുള്ള ഇപ്പൊ ഞാൻ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു പ്രാഥമികമായി മാത്രമേ നമുക്കിവിടെ പറഞ്ഞു വെക്കാൻ സമയം ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഈ അഡ്മിഷൻ നടക്കുന്നത് നമുക്ക് ഈ എൻട്രൻസ് വഴി പല സ്ഥാപനങ്ങളിലേക്കും IIT പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് എഞ്ചിനീയറിംഗിലേക്ക് മെഡിക്കലിലേക്ക് ഒക്കെ നടക്കുന്ന എൻട്രികളാണ് ഈ എൻട്രൻസ് പരീക്ഷകളിലൂടെ നടക്കുന്നത്. ഇപ്പൊ എൻട്രൻസ് പരീക്ഷയെ കുറിച്ച് ഞാനിപ്പോ ഈ ഒരു 5 മിനിറ്റ് സംസാരിച്ചാലൊന്നും തീരുന്ന കാര്യമല്ല. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വൺ എന്ന് അറിയുന്നത് പോലെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ NEET JEE മാത്രം അറിയുന്ന ആളുകൾ ആണ് കൂടുതൽ ആളുകളും ഉള്ളത്.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിന് മാത്രമല്ല കൊമേഴ്സ് എടുക്കുന്നവർക്ക് അവർക്ക് കുറെ എൻട്രൻസ് എക്സാം ഉണ്ട്, ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർക്ക് അതിൽ കുറെ എൻട്രൻസ് എക്സാമുകൾ ഉണ്ട്, സയൻസ് എടുക്കുന്ന ആളുകൾക്ക് നീറ്റ് ജെഇ അല്ലാതെ ഒരുപാട് ഇപ്പോ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കായിക്കോട്ടെ പിന്നെ ഒരുപാട് സ്കോളർഷിപ്പുകൾക്കായിക്കോട്ടെ ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുകയും നമ്മുടെ ബാച്ചുകളിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൂടുതലായിട്ട് ഒരു എൻട്രൻസ് പരീക്ഷ എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുക, എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക എന്ന് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ ഇവിടെ എന്റെ ഈ സംസാരം തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആരും പോകരുത്, നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം നമ്മുടെ ഗ്രൂപ്പിലേക്ക് തിരിച്ചു വരണം. ബാക്കി ഡിസ്കഷൻസും നിങ്ങളുടെ കൺഫ്യൂഷൻസും ഒക്കെ തീർക്കാൻ ഞാൻ അവിടെ കാത്തിരിക്കുന്നു.